നമസ്കാരം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ വലിയ മാന്യനായിട്ടുള്ള വ്യക്തിയോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഒരു നന്മ മനോ അല്ലെങ്കിൽ ഭയങ്കര ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനോ ഒന്നുമല്ല. ഞാൻ തുടക്കം തന്നെ ഞാൻ പറയുകയാണ്, കാരണം ഇനി ഇപ്പം അങ്ങനത്തെ തരത്തിലുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് വായി നോക്കുന്നൊരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല കാണാൻ കൊള്ളാവുന്നൊരു പെൺപിള്ളേരെയൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വായി നോക്കാറുണ്ട്. അതിപ്പോൾ ഫേസ്ബുക്കിൽ ഇടുന്ന ഫോട്ടോസ് നോക്കിയിട്ടാണെങ്കിലും ശരി, നേരിട്ട് കാണുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും ശരി, ഞാൻ നല്ല ഭംഗിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് വായി നോക്കും. കാരണം ഞാനൊരു ആൺകുട്ടിയാണ്. ഒബ്വിയസ്ലി ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ തോന്നും, നമ്മൾ വായി നോക്കും. പക്ഷേ വായി നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടാണ് വായി നോക്കും കേട്ടോ. അത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ കുറ്റമായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ചില മലയാളികൾ അല്ലെങ്കിൽ ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്, ഈ ഉണ്ട ചോറിന് നന്ദി കാണിക്കാതിരിക്കാന്നൊക്കെ പറയില്ലേ, ഈ ചോറ് നന്നായി വിളങ്ങിപ്പി വെച്ചിട്ട് സാമ്പാറൊക്കെ കൂട്ടിയിട്ട് പപ്പടമൊക്കെ പൊളച്ചങ്ങോട്ട് നല്ല മാക്ക് മാക്ക് എന്ന് പറഞ്ഞ് അടിച്ചിട്ട് നല്ല നീളത്തിൽ അങ്ങോട്ട് ഏമ്പക്കോടും, എന്നിട്ട് ആരെങ്കിലും വന്നിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തല്ലിപ്പൊളിയാണെന്നൊക്കെ പറയും പച്ചക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആൾക്കാരിൽ പെടുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അനശ്വര രാജൻ, അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു പാവം പിടിച്ചൊരു ആക്ട്രസ്, 18 വയസ്സായിട്ടുള്ളൊരു ഒരു കുറ്റം മാത്രമേ ആ കുട്ടി ചെയ്തുള്ളൂ. കാരണം ആ കുട്ടി 18 വയസ്സാണ് പ്രശ്നം. ആ കുട്ടി ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടൊരു ഫോട്ടോ ഇട്ടു. ആ വസ്ത്രം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കാശ് കൊടുത്ത് വാങ്ങി ആ കുട്ടിയുടെ ഇഷ്ടം തന്നെയുള്ള ഡ്രസ്സ് ആ കുട്ടി ധരിച്ചു. അതിൽ കുറച്ച് എന്താ പറയുക, എല്ലാവരും പറയുന്നൊരു തെറ്റ് അല്ലെങ്കിൽ അപകടം എന്നൊക്കെ പറയുന്നത് ഷോർട്ടോ കാര്യങ്ങളൊക്കെ എന്തൊക്കെ കുറയേ, ലെഗിൻസ് എന്തൊക്കെ കുറയേ, ഊട് എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു തരത്തിലാണ് പറയണം. അപ്പോൾ ആ ഒരു തരത്തിലാണ് ആൾക്കാർ ആ കുട്ടീനെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യത്ത് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം നമുക്കുണ്ട്. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പം ഇവിടെ ഒരാളതിനെ ജഡ്ജ് ചെയ്യുന്ന അവരുടെ ഒരു വസ്ത്രത്തിൻ്റെ ബേസിലാണോ? എന്തൊക്കെയാണ് ആൾക്കാർ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നത്? 18 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും കാണിക്കാൻ തുടങ്ങി, കളിക്കാൻ കൊടുക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ചരക്ക് അല്ലെങ്കിൽ വെടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തരത്തിലാണ് ആൾക്കാരുടെ ഒരു 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 എന്താ പറയുക, കമ്പാരിസൺ, ആൾക്കാരായിട്ടുള്ളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഒരു പെൺകുട്ടി ഇങ്ങനത്തെ ഒരു തരത്തിൽ വസ്ത്രം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അവർ മോശക്കാരാവുന്നത്? ഒരുപാട് ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഒരു ഞാനിവിടെ ജഡ്ഡി കാണിച്ച് രണ്ടാട്ടാടി കഴിഞ്ഞാലും ചിലപ്പോൾ ആൾക്കാർ പറയും, അയ്യോ ഇപ്പം ഷഡ്ഡി കലക്കൈ ഷഡ്ഡി എന്ന് പറയും. അപ്പോൾ ഷഡ്ഡി മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ ഒരു പെൺകുട്ടി ഇങ്ങനത്തെ ഒരു തരത്തിലുള്ളൊരു വസ്ത്രവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത് മോശം. ഇവിടെ ആൾക്കാർക്ക് സണ്ണി ലിയോണിൻ്റെ വീഡിയോസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിയ ഖലീഫയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആസ്വദിക്കാം, അവരതിനെ സണ്ണി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ബഹുമാനിച്ച് തലയിൽ കയറ്റി വയ്ക്കാം. പക്ഷേ ഇവിടെ സാധാരണക്കാരനായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അവർക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു വസ്ത്രം, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് മോശമായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ ചരക്കുന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവരെയൊക്കെ വെടിയിന്ന് മോശമായിട്ട് പറയുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ പോലത്തെ അമേരിക്ക പോലത്തെ കൺട്രിയിലൊക്കെ എല്ലാവരും വെടികളും ചരക്കുകളും ഒക്കെയാണ്. അവരെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കുക, നാട് നീളം കൊടുത്തു കൊടുക്കുന്നുണ്ടൊക്കെ. കൊടുക്കാന്ന് ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള വർത്തമാനവും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വസ്ത്രമൊന്നും അല്ല പ്രശ്നം. ഇപ്പോൾ കാമപ്രാന്ത് തോന്നണം എന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ വസ്ത്രം നോക്കിയിട്ട് അല്ല ഇവിടെ ആരും പീഡിപ്പിക്കുന്നത്. പെണ്ണാണോ ഈ പീഡിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കയറി അങ്ങ് പീഡിപ്പിക്കും? വസ്ത്രം നോക്കിയിട്ടൊന്നല്ല, ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞാലും അത് പെണ്ണിനെ ഒരു കോലില് ഒരു സാരി ചുറ്റി നിർത്തി കഴിഞ്ഞാലും പീഡിപ്പിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ അവിടെ ഇവിടെയും കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കൊതിയൊക്കെ തോന്നി എന്നൊക്കെ വരും. അത് തെറ്റൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, പക്ഷേ അത് തോന്നുന്നത്ര തെറ്റുള്ള കാര്യമല്ല. കാരണം ഒബ്വിയസ്ലി ഒരാളിന് പെണ്ണിനോട് തോന്നും അത് എന്നുള്ളൊരു സാധനം, പക്ഷെ നോക്കിയിട്ട് അതങ്ങനെ ആ വഴി പൊയ്ക്കോളണം. ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയും ചെയ്തിട്ട് ആ കമൻറ്റിൻ്റെ അടിയിൽ പോയിട്ട് ഈ കുട്ടിയെക്കുറിച്ച് മോശമായിട്ട് പറയുക അല്ലെങ്കിൽ മോശമായിട്ട് വിമർശിക്കുക എന്നൊക്കെ പറയുന്നത് നാണമില്ലേ? 18 വയസ്സാകുമ്പോഴേക്കും നീ ഇതൊക്കെ കാണിച്ചു തുടങ്ങിയോ? അങ്ങനത്തെ ഒരു തരത്തിലുള്ള ചോദിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മലയാളികളുടെ ഒരു ഒരു എന്താ പറയുക, മലയാളികളുടെ ഒരു കാഴ്ചപ്പാടല്ല, പൊട്ടക്കാനത്തെ തവളകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അത് മാറണം, മാറേണ്ട സമയമൊക്കെ കഴിഞ്ഞു. പക്ഷെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരടക്കം ആ ഒരു കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഇങ്ങനത്തെ തരത്തിലുള്ള മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം പഴയ ആൾക്കാർ പോട്ടെ, ശരി അവർക്ക് അവരുടെ കാഴ്ചപ്പാടെന്നൊക്കെ പറഞ്ഞാൽ പഴഞ്ഞ കാഴ്ചപ്പാടാണ് നോക്കി, പക്ഷേ എൻ്റെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാരടക്കം ഇങ്ങനെ ആ കുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ അതപ്പതിച്ചു എന്ന് തന്നെ പറയാം. സീരിയസ്ലി, കാരണം
നോക്കുകയും ചെയ്യും ആസ്വദിക്കുകയും ചെയ്യും. വാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടം വല്ലം എല്ലായിടത്തും ആ കുട്ടിയുടെ എല്ലാം നോക്കി ആസ്വദിച്ചിട്ട് കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഈ കൊടുക്കുക ചരക്ക് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം മോശപ്പെട്ട ഒരു സംഭവമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പം ഇനി കുറെ ആൾക്കാരൊക്കെ പറയും നമ്മുടെ കേരളത്തിന്റെ കൾച്ചർ എന്നൊക്കെ, കേരളത്തിന്റെ സംസ്കാരത്തിൽ ചേർന്ന വേഷമൊന്നും അല്ല ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൊട്ടന്മാരൊക്കെ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു നാടിന്റെ സംസ്കാരം എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാർ എന്ത് ധരിക്കുന്നു എന്നുള്ളൊരു സംഭവത്തിലല്ല. നമ്മുടെ കേരളത്തിൽ വെച്ചോളൂ, ആര് എന്തൊക്കെ തരത്തിൽ ഡ്രസ്സിങ് ചെയ്താലും ആരെങ്ങനത്തെ തരത്തിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയാലും ആരെങ്ങനത്തെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരുടെ ചിന്താഗതി അത്യാവശ്യം പോസിറ്റീവ് ചിന്താഗതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാടെന്നും നന്നായി പോകും. അല്ലാതെ വസ്ത്രം ഉടുത്തതിന്റെ പുറത്ത് ഇവിടെ എന്താ പറയുക, ഇപ്പൊ ജിഷ എന്ന് പറഞ്ഞുള്ള പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും പീഡിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? അവരുടെ വസ്ത്രം എന്താ മൊത്തത്തിൽ എക്സ്പോസ് ചെയ്യുന്ന തരത്തിൽ ഇട്ടതുകൊണ്ടൊന്നും അല്ലല്ലോ, അവര് പെണ്ണായി പോയതുകൊണ്ടാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പം കുറെ ആൾക്കാർക്ക് ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പകുതി ഡ്രസ്സ് കാണിച്ചോ അല്ലെങ്കിൽ കുറച്ച് ശരീരത്തിന് ഏതെങ്കിലും ഭാഗം കാണിച്ചിട്ടൊന്ന് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ്. അപ്പം കംഫർട്ടബിൾ ആയിട്ട് വർത്താ എല്ലാവരും എന്താ പറയാ വസ്ത്രം ധരിക്കട്ടെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ അവരുടെ കാശ് കൊടുത്തിട്ട് അവർ ധരിക്കട്ടെ. നമ്മൾ അതിലൊന്നും കയറിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ചളാക്കാൻ വേണ്ടി നിൽക്കണ്ട. അവർക്ക് ഈ ഒന്നാമത് ചൂട് കാലവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊക്കെ എന്താ കാറ്റ് കിട്ടണമെന്നൊക്കെ അവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇത് ഫുള്ള് കവേർഡായിട്ടുള്ള വസ്ത്രവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എത്രത്തോളം പുഴുങ്ങി പുഴുങ്ങിയിട്ട് എന്തിനായിരിക്കുന്നേ? ഈ പുറത്തുള്ള കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അവിടെ പീഡനങ്ങളും കുറവാണ്, അവിടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അവർ കുറവാണ് ഉപയോഗിക്കുന്നത്. അത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു എന്താണ് വേഷമാണ് ഇടുന്നത്. നമ്മൾ അവരുടെ കൾച്ചറിനെയൊക്കെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്, അമേരിക്കേന്റെ ഓസ്ട്രേലിയത്തെ കൾച്ചറിനൊക്കെ നമ്മൾ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നേ? ഇവിടെ കുറെ ആൾക്കാരൊക്കെ സാരി ഉടുന്ന് നടക്കുന്നു, എല്ലാം കവർ ചെയ്ത് നടക്കുന്നു, പക്ഷെ പീഡനങ്ങൾക്ക് എന്തുകൊണ്ട് കുറവില്ല? അതാണ് കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ തന്നെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരു വ്യക്തിയെ ഒരു വസ്ത്രം കൊണ്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്, ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഞാനും ഇതുപോലെ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരെ ഞാനും നോക്കാറുണ്ട്, ആ ഒരു ഭംഗി ആസ്വദിക്കാറുണ്ട്, പക്ഷെ ഒരിക്കലും മോശമായിട്ട് ചിത്രീകരിക്കാറില്ല. അത് അത്രയും ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വലിയ മാന്യത കാര്യങ്ങളൊന്നുമല്ല, ഞാനും അത്യാവശ്യം ഉടായ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ്, എല്ലാവരും ഈ പ്രായത്തിൽ കാണിക്കുന്ന ഒരു തരത്തിൽ. പക്ഷെ ഒരു കമന്റ് സെക്ഷനിൽ പോയിട്ട് അത്രത്തോളം വൃത്തികെട്ട തരത്തിൽ തഴുതാഴ്ത്തുന്ന ഒരു വർത്തമാനം പറഞ്ഞിട്ട് എന്റെ വില ഞാൻ സത്യത്തിൽ കളയാറില്ല, ഇതുവരെ ഞാൻ കളഞ്ഞിട്ടും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്രകാരം ഫുഡും കഴിക്കൂ, ആസ്വദിക്കൂ, എൻജോയ് ചെയ്യൂ. ഈ നെഗറ്റിവിറ്റി പടർത്താതെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പടർത്താൻ വേണ്ടി ശ്രമിക്കൂ, നാടിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.